ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. ആർ യു റെഡി? ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും പ്രസന്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചേക്കെ. ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ക്ലാസ് കയറിയ ഉടനെ? ആരും പറഞ്ഞേക്കല്ലേ. ടൈപ്പ് ചെയ്തോ എല്ലാവരും? വിശാലൻ മാറ്റി ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്തു? ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. ആരെങ്കിലും മറന്നു പോയേക്കല്ലേ. നേരത്തെ വന്നപ്പോഴേ ടൈപ്പ് ചെയ്തു. ആ ടൈപ്പ് ചെയ്തു. ഓക്കെ. ടൈപ്പ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, മറന്നു പോയവരുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് വേഗം അയക്കുക. ഓക്കെ, ടേക്ക് യുവർ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക്. ടേക്ക് യുവർ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക്. ഹോം വർക്ക് ഒക്കെ ചെയ്തായിരുന്നോ? മിസ് കൊറേ ഹോം വർക്ക് ഒക്കെ തന്നിട്ട് നിങ്ങൾ എന്താ ആരും അയച്ചു തരാത്തേ? കൻ യു ഹിയർ മീ? എന്ത് പറ്റി പിന്നെ? എന്താണ് പിന്നെ അയച്ചു തരാൻ വൈകുന്നേ? എല്ലാരും മടിയന്മാരാണോ? ഞോ, പിന്നെന്താ? ക്ലാസ് എടുത്ത അന്ന് തന്നെ ആ ദിവസം തന്നെ ഹോംവർക്കുകളൊക്കെ മിസ്സിനെ അയച്ചു തരണം എന്ന് മിസ് പറഞ്ഞില്ലേ? മിസ്സിന്റെ അടി വാങ്ങാൻ റെഡിയാണോ നിങ്ങള്? അടി വേണോ? വേണ്ട. നല്ല മക്കളാണ്, എല്ലാവരും ചെയ്തോളൂ അല്ലേ. ഉറപ്പാണോ? എല്ലാവരും ഹോംവർക്ക് ചെയ്ത് അയക്കാൻ പറഞ്ഞത്, കുറച്ചു പേര് മാത്രം അയച്ചിട്ട് കാര്യമില്ല, എല്ലാവരും നിർബന്ധമാണ് ഹോംവർക്ക് കൃത്യമായി എഴുതി മിസ്സിന് അയച്ചു തരണം. കേട്ടല്ലോ. അയച്ചവരൊന്നും പറയണ്ട, അയച്ചവരും മിണ്ടാതിരുന്നു. അയക്കാത്തവരോടാണ് എന്റെ പ്രശ്നം. അയക്കാത്തവർക്കാണ് മിസ്സിന്റെ വക അടിയിരുന്നു പറഞ്ഞു. എന്താണ്? എന്താണ്? ആ അപ്പൊ എല്ലാവരും അയച്ചു തരാത്തവര് നിർബന്ധമായും അയച്ചു തരിക. നിങ്ങളുടെ നോട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് എഴുതിയാലും മിസ്സിന് കാണണം. നിങ്ങൾ എന്ത് എഴുതി മിസ് അത് കറക്റ്റ് ചെയ്ത് മിസ് തിരിച്ച് അയച്ചു തരും. നിങ്ങൾ അത് സ്പെല്ലിങ് തിരുത്താനുണ്ടെങ്കിൽ തിരുത്തുക. അപ്പോ തന്നെ അതുപോലെ കോപ്പി റൈറ്റിങ്. എന്താ ടോസിനെ ഇങ്ങനെ ഉറക്കം തോന്നുന്നെന്താ? അതുപോലെ കോപ്പി എഴുതുന്നുണ്ട്. ആ നിങ്ങൾ എഴുതിയവര് മിണ്ടല്ലേ, എഴുതിയവരെ ഓക്കെ, നിങ്ങൾ മിണ്ടാതിരിക്കുക. എഴുതാത്തവരോടാണ് എന്റെ ചോദ്യം. കോപ്പി റൈറ്റിംഗ് എഴുതി അയക്കാത്തവരുമുണ്ട്. നിർബന്ധമായും രണ്ട് പേജ് ഓരോരുത്തരും എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇതുവരെയും എഴുതാത്തവര് ആ രണ്ട് പേജും ഇനി പറയുന്ന ഒരു പേജ് കൂടി, മൂന്ന് പേജ് നിർബന്ധമായും അടുത്ത ക്ലാസ്സിന് മുന്നേ എഴുതുക. അതിൽ മിസ് ഒരു ഇളവും നിങ്ങൾക്ക് തരില്ല കേട്ടോ. പഠിക്കേണ്ട കാര്യത്തില് മക്കള് നിർബന്ധമായും മിസ് പറഞ്ഞ അനുസരിക്കുക. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ലെസൺ ആയിരുന്നു എടുത്തത്? കഴിഞ്ഞ ക്ലാസ്സില് മിസ് ഏത് ലെസൺ ആയിരുന്നു നിങ്ങൾക്ക് എടുത്തു തന്നത്?
പറയാമോ ഒന്ന്? ടെക്സ്റ്റ് ബുക്ക് കണ്ടതേ ഇല്ല. മിസ്സിന് ഇപ്പൊ കാണുമ്പോഴാണ് ഓരോരുത്തര് പേജ് മറിച്ച് നോക്കുന്നത് അല്ലേ. എന്താണ് ബോൾത്തി ഗുഫ? എന്തായിരുന്നു ബോൾത്തി ഗുഫ എന്നുള്ള കഥ? സ്പീക്കിംഗ് കേവ്. സ്പീക്കിംഗ് കേവ്, ഓക്കെ. സ്പീക്കിംഗ് കേവിൽ എന്താ നിങ്ങൾ പഠിച്ചത്, ഓർമ്മയുണ്ടോ? ആ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സ്പീക്കിംഗ് കേവ്, അതിൽ എന്താണ് നിങ്ങൾ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? പ്രസന്റ് ടൈപ്പ് ചെയ്ത് അയക്കാത്തവരെ നിർബന്ധമായും ടൈപ്പ് ചെയ്ത് അയക്കുക പ്രസന്റ്. ഓക്കെ, അത് മറന്നുപോയേക്കരുതേ. എന്തായിരുന്നു സ്പീക്കിംഗ് കേവ് നമ്മൾ പഠിച്ചത്? ബുദ്ധിമാനായ കുറുക്കനെ കുറിച്ച്. വെരി ഗുഡ് അല്ലേ. എന്താണ് ബുദ്ധിമാനായ കുറുക്കനെ കുറിച്ച്? എന്തായിരുന്നു ബുദ്ധിമാന്റെ ബുദ്ധി ഒരു കേവിലെ? ആരുണ്ടായിരുന്നത് ഒളിച്ചുകൂടിയിരുന്നത്? സിംഹം ഉണ്ടായിരുന്നു അല്ലേ, ലയൺ. ലയൺ എന്താ ചെയ്തേ? രാത്രിയിലെങ്കിലും ആരെങ്കിലും ഈ ഗുഹയ്ക്കകത്ത് കേവിനകത്ത് പ്രവേശിക്കുന്ന കരുതേട്ട് അവിടെ കാത്തു നിന്നു അല്ലേ ഭക്ഷിക്കാൻ വേണ്ടി. ഇപ്പൊ രാത്രി ആവുമ്പോ അവിടെ ആരെത്തിയത്? ഒരു ലോമടി അല്ലേ. ലോമടി അപ്പോഴെന്ത് കണ്ടു? കേവിന് പുറത്തെങ്ങനെ കാൽപ്പാടുകൾ അല്ലേ, അതായത് സിംഹത്തിന്റെ കാൽപ്പാടുകൾ കണ്ടു. അപ്പോ ബുദ്ധിമാനായ കുറുക്കന് മനസ്സിലായി എന്താണ്, അകത്ത് സിംഹമുണ്ട്, അങ്ങോട്ട് പോകുമ്പോഴുള്ള കാൽപ്പാടുകൾ ഉണ്ട്, തിരിച്ചു ഇറങ്ങിയ കാൽപ്പാടുകൾ ഇല്ല. അപ്പൊ ഉറപ്പായും എന്തുണ്ട്, ഉറപ്പായും എന്താണ്? ഒന്നും വേണ്ട, ഇപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് പാല് തന്നാ മതി. അയ്യോടോ, ക്ലാസിന്റെ ഇടയിലാണോ പാല് തരുന്നത് പേരൻസ്? അതെന്താ അങ്ങനെ, സമയം കിട്ടിയില്ല ഇതുവരെ ആയിട്ട്. അപ്പോ ബുദ്ധിമാനായ കുറുക്കന് മനസ്സിലായി എന്താ, എന്താ മനസ്സിലായത്? ഉള്ളിലെ കേവിനുള്ളിൽ എന്തുണ്ട്, സിംഹമുണ്ടെന്ന് മനസ്സിലായി അല്ലേ. എന്നിട്ടോ കേവ്, അല്ല സോറി, കുറുക്കൻ എന്താ ചെയ്തത്? കുറുക്കനൊന്നും ചെയ്തില്ലേ? എന്താ ചെയ്ത പറ? കുറുക്കൻ എന്താ ചെയ്തത്? പറഞ്ഞോളൂ. കുറുക്കൻ സിംഹത്തോട് സംസാരിച്ചു. തന്റെ ബുദ്ധി ഉപയോഗിച്ച് കുറുക്കൻ എന്തൊക്കെയോ ചോദിച്ചു അല്ലേ. അപ്പൊ എന്താ അതിന് മറുപടി സിംഹം പറഞ്ഞത്? സിംഹം ഇണ്ടാതിരുന്നോ? സിംഹം ഉള്ളിൽ ഉണ്ടോന്ന് ശരിക്കും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുറുക്കൻ അങ്ങനെ ചോദിച്ചത് അല്ലേ. എന്താ ചോദിച്ചെന്ന് ഓർമ്മയുണ്ടോ? എന്താണ് ചോദിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഓ മേരി തും ആജ് ചുപ്പ് ക്യോ ഹോ രോസ് ജബ് മേ ബാഹർ സേ ആതാ ഹും തോ തും ബോൽതി ഹോ ആജ് തും ക്യോ നഹീ ബോൽതി ലേ. എന്താ ചോദിച്ചത്? നിങ്ങ എന്താണ് മിണ്ടാതിരിക്കുന്നത് അല്ലേ. എന്താണ് ചുപ്പ് ക്യോ നഹീ ഹോ, നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത്, സൈലന്റ് ആയിട്ടിരിക്കുന്നത് എന്താ? രോസ് ജബ് ബി മേ ബാഹർ സേ ആതാ ഹും, ഞാൻ പുറത്തുണ്ടല്ലേ. നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചതിനെ ആൻസർ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോഴത് കേട്ടപ്പോ പിന്നെ സിംഹം മിണ്ടാതിരിക്കോ, സിംഹം അതിനെ മറുപടി നൽകി. അപ്പോഴാണ് സിംഹം അതിനുള്ളിൽ ഉണ്ടെന്ന്
ബുദ്ധിമാനായ കുറുക്കന് മനസ്സിലായത് അല്ലേ? ആ ബുദ്ധിമാന കുറുക്കന് മനസ്സിലാവുകയോ, അങ്ങനെ ബുദ്ധിമാനായ കുറുക്കൻ എന്ത് ചെയ്തോ തന്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. മണ്ടനായ സിംഹം എന്ത് ചെയ്തോ തന്റെ മണ്ടതരം ഓർത്ത് പശ്ചാത്തപിച്ചു അല്ലേ? മരമണ്ടൻ തന്നെയല്ലേ സിംഹം? ആ അപ്പൊ നമ്മൾ എന്താ ലെസണിലൂടെ പഠിച്ചിരിക്കുന്നത്? അവരവർ എന്താണ് തന്റെ ബുദ്ധി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബുദ്ധിയിലൂടെ നമുക്ക് എന്ത് നേടാൻ പറ്റും? ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നേടാൻ പറ്റും. ബുദ്ധി വേണം അല്ലേ? ബുദ്ധിയിലെ നമുക്ക് ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും. അപ്പിനീ ബുദ്ധി സമസ്യാക്കോ സുലജാനേക്ക് പ്രേരണാദേന. അങ്ങനെ പരിഹാരം കാണാനുള്ള പ്രേരണ നിങ്ങൾക്ക് നൽകുകയാണ് ഈ പാഠഭാഗത്തിലൂടെ. ഇനി അതിൽ നമുക്ക് വർക്കുകൾ പറഞ്ഞൂടെ? ആ പാഠഭാഗത്തിലെ വർക്കുകള് മക്കളെല്ലാരും വായിച്ചിരുന്നു ആ പാഠഭാഗം? വായിച്ചിട്ടുണ്ടായിരുന്നോ? വെറുതെ മിസ് ചോദിക്കുമ്പോ എസ് എസ് മാത്രം പറഞ്ഞേക്കല്ലേ. അതില് ശബ്ദജ്ഞാൻ, ശബ്ദാർത്ഥം, വേർഡ് മീനിങ്, നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക്, സിംഗിൾ ലൈൻ നോട്ട്ബുക്കിലേക്ക് ആ വേർഡ് മീനിങ് ഒന്ന് എടുത്തെഴുതണം. എങ്ങനെ എഴുതും? ഹിന്ദിയുടെ വേർഡ് എഴുതുക, അതിനു നേരെ ഇംഗ്ലീഷ് മീനിങ് മാത്രം എടുത്തെഴുതുക. ഹിന്ദിയുടെ വേർഡ് മീനിങ്ങിന്റെ കൂടെ ഹിന്ദി എഴുതുക, പിന്നെ ടെക്സ്റ്റിലുള്ള ഹിന്ദി മീനിങ് വേണ്ട, പകരം അവിടെ എന്തുകൂടി ഉണ്ട്? ഇംഗ്ലീഷ് മീനിങ് ഉണ്ട്. നമുക്ക് ഹിന്ദിയുടെ ഇംഗ്ലീഷ് മീനിങ് കൂടി അറിയണം. അപ്പൊ ആ ഇംഗ്ലീഷ് മീനിങ് ആണ് നമുക്ക് എഴുതേണ്ടത്. ജംഗൽ. അതിന്റെ നേരെ എന്താ ഇംഗ്ലീഷ് മീനിങ് നിങ്ങൾ കണ്ടത്? ഫോറസ്റ്റ്. ഒന്ന് വായിച്ചേ. ജംഗൽ, ഫോറസ്റ്റ്. ഇപ്പൊ എഴുതല്ലേ, സിംഗിൾ ലൈൻ നോട്ട്ബുക്കിൽ എഴുതി. നെക്സ്റ്റ് ക്ലാസ് എത്ര മണിക്കാ? ഒരു മണിക്കല്ലേ. അടുത്ത ക്ലാസ് ഇല്ലേ? നിങ്ങൾക്ക് ഒരു ക്ലാസ് കൂടി ഇല്ലേ? രണ്ടാമത്തെ ഒരു ഹിന്ദി പിരീഡ് കൂടി ഇല്ലേ? ഓക്കെ. ആ ഹിന്ദി പിരീഡിന് മുന്നേ തന്നെ ഇപ്പൊ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ ഉടനെ അവിടെ ഇരുന്ന് എഴുതുക വേർഡ് മീനിങ് ഓരോരുത്തരും മിസ്സിന്റെ നമ്പറിലേക്ക് പേഴ്സണലായിട്ട് അയച്ചിരുക. ഓക്കെ. വേർഡ് മീനിങ് ജംഗൽ, ഫോറസ്റ്റ്. എല്ലാവരും എഴുതണം. എഴുതാത്തവർ ഞാൻ അടുത്ത ക്ലാസ്സിൽ വടി കൊണ്ടാ വരിക. മിസ് പറഞ്ഞോ ടെക്സ്റ്റിലെ മിസ്സിന്റെ നമ്പറോ? മിസ്സിന്റെ നമ്പർ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തരാം ക്ലാസ് കഴിഞ്ഞ ഉടനെ. ഓക്കെ, ഗ്രൂപ്പിൽ നോക്കിയിട്ട് അയച്ചോ. മിസ് നമ്പർ അതിൽ ടൈപ്പ് ചെയ്ത് അയച്ചുതരാം ക്ലാസ് ഗ്രൂപ്പിൽ. ടീച്ചർ ഞാൻ ഗ്രൂപ്പിലില്ല. ആരാണത്? സാമുലോ? അതെന്റെ ഗ്രൂപ്പിലില്ല. ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ല. മിസ് അത് പറയാ ട്ടോ, ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറയാം. അപ്പൊ നോക്കുക, വേർഡ് മീനിങ് സിംഗിൾ ലൈൻ നോട്ട്ബുക്കിൽ ഫസ്റ്റ് വേർഡ് എന്താണ്? ജംഗൽ, ഫോറസ്റ്റ്. നെക്സ്റ്റ് ഭൂഖ. എന്താ വായിക്കുന്നേ? വായിച്ചു ഒന്നുറക്കെ മക്കളെ. ഭൂഖ. ജോമല ആൻഡ് ജുവൽ, ഒന്ന് നിങ്ങളുടെ ഫേസ് ഒന്ന് കാണട്ടെ. മിസ് കുറച്ച് അടുത്തടുത്തിരുന്ന് നല്ല മക്കളായിട്ട് ഉയർന്ന് ഒന്ന് ഇരുന്ന് മിസ് ഇരിക്കുന്നത് പോലെ ഒന്ന് കാണട്ടെ നിങ്ങളെ. ആർക്കും നിങ്ങളെ കാണാൻ പറ്റുന്നില്ല, ഒരാളെ കാണുന്നുള്ളൂ, ഒരാളെ കാണുന്നില്ല. രണ്ടുപേരും അടുത്തടുത്തിരുന്നേ. ഓക്കെ. ഭൂഖ എന്താ അതിന്റെ വേർഡ് മീനിങ്? ഹംഗ്രി. എന്താണ് ഹംഗ്രി? വിശപ്പ് അല്ലേ.
നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? കഴിച്ചില്ലേ? ഇല്ല അല്ലേ, കുറച്ചു പേര് കഴിച്ചില്ല. അയ്യോ, കുറച്ച് രാവിലെ എഴുന്നേൽക്കണം. കുറച്ച് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരിക്കണം ക്ലാസ്സിൽ കേട്ടോ. ഭൂഖ ഹംഗ്രി, എന്താ വായിക്കുന്നത്? ഭൂഖ ഹംഗ്രി വായിക്കുന്നുണ്ടോ മക്കളെ നിങ്ങള്? മിസ് വായിക്കുമ്പോ ആ ഓരോരുത്തരും വായിക്കണേ, മിസ് വായിച്ചുതരാം. നെക്സ്റ്റ് എന്താണ്? ഭടക്കിനെ, എന്താണ് ഭടക്കിനെ? അലൻ പി സാംസൺ, അലൻ പി എന്തെങ്കിലും രാവിലെ ഉറക്കം തോന്നുന്നേ? ഭടക്കിന് ടു വാണ്ടർ അല്ലേ. നെക്സ്റ്റ് എന്താ വേർഡ്? ഭോജൻ, ഫുഡ്. ഭോജൻ, ഫുഡ്. വായിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, വായിക്കാൻ കിട്ടുന്നുണ്ടോ? യെസ്. നിരാഷ്, ഡിസപ്പോയിന്റഡ്. നിരാഷ്, ഡിസപ്പോയിന്റഡ്. നെക്സ്റ്റ് ഗുഫ, ഗുഫ കേവ്, സി എ വി ഇ കേവ്. ഇന്ദസാർ വെയിറ്റ്, ഇന്ദസാർ എന്താ വായിക്കുന്നത്? ഇന്ദസാർ. പേജ് നമ്പർ 10 ലേറ്റ് ആയിട്ട് വന്നവരെ പേജ് നമ്പർ 10 എടുക്കുക. വേർഡ് മീനിങ് ആണ് മിസ് വായിക്കുന്നത്. നെക്സ്റ്റ്, നെക്സ്റ്റ് വേർഡ് എന്താ വായിക്കുന്നേ? ഒന്ന് ഉറക്കെ വായിച്ചേ. നെക്സ്റ്റ് വേർഡ് ഒന്ന് വായിക്കാൻ ശ്രമിച്ചേ. യെസ്. പിന്നെയുണ്ടല്ലോ, പിന്നെയുണ്ടല്ലോ, പിന്നെയല്ലേ. ഇപ്പൊ ഇപ്പൊ പറഞ്ഞു എന്താണ്? സമാനാർത്ഥി ശബ്ദം. അതും നോട്ട്ബുക്കിലേക്ക് എഴുതണം. ആ ബോക്സിലുള്ളവയെല്ലാം നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഓക്കെ. അപ്പൊ നെക്സ്റ്റ്, നെക്സ്റ്റ് വേർഡ് ഒന്ന് വായിച്ചേ മക്കളെ. എന്താ വായിക്കുന്നേ? വായിച്ചോ നെക്സ്റ്റ് വേർഡ്. ഉറക്കെ വായിച്ചേ. ആ, സിയാർ. എന്താ വേർഡ് മീനിങ്? ചാക്കൽ. നമ്മള് വേറെന്ത് പഠിച്ചിട്ടുണ്ട് അതിനെ? സിയാറിനെ ഫോക്സ്. നെക്സ്റ്റ് ചതുർ, ക്ലവർ. ഉബായ് ട്രിക്ക്, ഉബായ് ട്രിക്ക്. മിസ് വായിക്കുമ്പോ നോക്കണേ നിങ്ങൾ ഓരോരുത്തരും. അന്തർ, ഇൻസൈഡ്, ഉള്ളിൽ. അന്തർ, ഇൻസൈഡ്. സംഭവ്, പോസിബിൾ. മൗന്, സൈലന്റ്, സൈലന്റ്. മൗജൂദ്, പ്രസന്റ്, മൗജൂദ്. നിങ്ങൾ ഓരോരുത്തരും ക്ലാസ്സിൽ കയറി ഉടനെ നിങ്ങൾ പ്രസന്റ് ടൈപ്പ് ചെയ്ത് അയച്ചില്ലേ? മൗജൂദ്, മൗജൂദ്, പ്രസന്റ്. എന്താ മൗജൂദ് പറഞ്ഞാലേ? പ്രസന്റ്, പ്രസന്റ്. പ്രാൺ, ലൈഫ്, ലൈഫ്. മൂർഖത, ഫൂളിഷ്നസ്, മൂർഖത, ഫൂളിഷ്നസ്. പശ്ചാത്താപ്, റിമോസ്. ഇത്രയുമാണ് വേർഡ് മീനിങ്. നെക്സ്റ്റ് ക്ലാസ് ആവുന്നതിന് തൊട്ടു മുന്നേ നിങ്ങള്, തൊട്ടു മുന്നേ അല്ല, അതുവരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. ഇന്ന് തന്നെ നെക്സ്റ്റ് ക്ലാസ്സിന് മുന്നേ മിസ്സിന് ആ വേർഡ് മീനിങ് മുഴുവനും എഴുതി അയക്കാം. അതിന്റെ കൂടെ ഏതുകൂടി എഴുതി അയക്കണം? സമാനാർത്ഥി ശബ്ദം, സമാനാർത്ഥി ശബ്ദം.
ജംഗൽ ജംഗൽ എന്റെ സമാനാർത്ഥ ശബ്ദം ഏതൊക്കെയാണ്? വൻ, അരണ്യ. യെസ്. സാമുവലിന് ടെക്സ്റ്റ് ഇല്ല? ഇല്ല ഇല്ല. മിസ് അതും കൂടി ഗ്രൂപ്പ്. ആ അപ്പൊ നീ ഗ്രൂപ്പിലില്ല. ആഹാ, അപ്പൊ ഒരു കാര്യം ചെയ്യാം മിസ്, ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തരാം, അതുകൂടി നീ നോക്കി എഴുതിക്കോ. സിംഗിൾ ലൈൻ നോട്ട്ബുക്ക്, സിംഗിൾ ലൈൻ. ടു ലൈൻ വരുന്നത് കോപ്പി റൈറ്റിംഗ്, അതിൽ ഒരു പേജ് കോപ്പിയും എഴുതി അയക്കാനുണ്ട്. അതില് കോപ്പി എഴുതി അയക്കേണ്ടത് നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. നിങ്ങൾക്ക് ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിലതാ വേർഡ് മീനിങ്, ഓപ്പോസിറ്റ് വേർഡ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിക്റ്റേഷൻ, ശ്രുതലേഖ എന്ന് പറഞ്ഞ് കൊടുത്ത വാക്കുകളില്ലേ, അതാണ് ഒരു രണ്ടെണ്ണോ മൂന്നെണ്ണോ ഒരു പേജ് മുഴുവനും എഴുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ വാക്കുകൾ പഠിക്കാൻ പറ്റും. കോപ്പി റൈറ്റിംഗില് ഡിക്റ്റേഷൻ വരുന്ന വാക്കുകള് താഴെ എഴുതുക, ഒന്ന് തന്നെ താഴെ. അപ്പൊ ഒരു പേജ് ഒരു രണ്ടെണ്ണോ മൂന്നെണ്ണോ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. രണ്ടെണ്ണം എഴുതിയാലും മതി. കേട്ടല്ലോ. ഓക്കേ, നെക്സ്റ്റ് എന്താന്ന് ആരെ വാതിലടക്കാനെല്ലാം പറയുന്നേ. സമാനാർത്ഥി ശബ്ദം ജംഗൽ, വൻ, അരണ്യ. എന്താ വായിക്കേണ്ടത്? വൻ, അരണ്യ. എന്താ വായിച്ചേ? അതിലെ വായിക്കാൻ പറഞ്ഞപ്പോ നിതയും കുറച്ചുപേര് മാത്രമേ വായിക്കുന്നുള്ളു, ബാക്കിയുള്ളവർ ഇങ്ങനെ ഇരിക്കുക, നാടകം കാണാൻ ഇരിക്കുന്നത് പോലെ. എന്താ ഇങ്ങനെ വായിക്കാൻ പറഞ്ഞ എല്ലാവരും വായിച്ചിരിക്കണം. പിന്നെ നിങ്ങൾ എങ്ങനെയാ വായിക്കുന്ന വീട്ടിന്ന്? നെക്സ്റ്റ് വേർഡ് മിസ് പറയുമ്പോ എല്ലാവരും ഉറക്കയല്ല, കുറച്ച് സൗണ്ടല്ലേ. എന്ത് ചെയ്യാ നിങ്ങൾ അവിടുന്ന് വായിക്കണം, മിസ്സിന് കേൾക്കണം നിങ്ങൾ ഓരോരുത്തർ വായിക്കുന്നേ. ചുപ്പ്, മൗന, ശാന്ത്. എന്താ വായിക്കട്ടെ? ചുപ്പ്, മൗന, ശാന്ത്. രാത്, രാത്രി, നിശ. കൊറേ പേര് വായി അനക്കുന്നില്ല, വായന അപ്പോട്ട്. ചതുർ, ചാലാക്ക്, ഹോഷിയ. നിത, നിത ഇയർഫോൺ വായിലേക്ക് വെക്കണ്ട നമ്മളെ, അപ്പൊ സൗണ്ട് എക്കോ വരുന്നു. എന്താണ് ചതുർ, ചാലാക്ക്, ഹോഷിയ? ഒരു മിനിറ്റ്, ജോയൽ ഒന്ന് പറഞ്ഞേ. മിസ് ഇപ്പൊ പറഞ്ഞു, ജോയൽ ഒന്ന് പറഞ്ഞേ. ഉറക്കെ മിസ് ഓരോരുത്തരോട് പറയാൻ പറയാം. ജോയൽ പറഞ്ഞേ. ജോയൽ ജോസ്. വായിച്ചന്നേ. ജോയൽ. ചതുർ, ചാലാക്ക്, ഹോഷിയാർ. ഹോഷിയാർ എന്താ ജോയിലെ? ഏ ബാക്കിയുള്ളൊരു മിണ്ടാതിരുന്നേ, ഞാൻ ജോയലിനോടാണല്ലോ വായിക്കാൻ പറഞ്ഞത്. ജോയൽ ഒന്ന് വായിച്ചേ. ചതുർ, ചാലാക്ക്, ഹോഷിയാർ. ചാലാക്ക്, ഹോഷിയാർ. എന്താ പിന്നെ വായ തുറക്കാത്തെ? മിസ് ഇവിടുന്ന് ഓരോരുത്തരോടും പറയാൻ വേണ്ടി പറയുമ്പോ നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഇനി മിണ്ടാതിരിക്കുന്നവരെ ഞാൻ ഒരു പത്ത് പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിക്കും. മിസ് വായിക്കുമ്പോ നിങ്ങൾ ചെറിയ മക്കളാണ്, മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സിലേക്ക് വന്ന ചെറിയ മക്കളാണ്. അപ്പൊ നിങ്ങൾക്ക് വാക്കുകൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ വായിപ്പിക്കുന്നത്. അപ്പൊ മിസ് ഇത് വായിച്ച് നിങ്ങളോട് ഉറക്കെ വായിച്ച് പറയാൻ പറയുമ്പോൾ നിങ്ങൾ അതുകൂടെ മിണ്ടാതിരുന്നാൽ എന്ത് ചെയ്യും? അപ്പം ഇനി വായിച്ച് പറഞ്ഞുതരാത്തവര് ഞാൻ പത്ത് പ്രാവശ്യം ഇമ്പോസിഷൻ എത്തിക്കും. ഓക്കെ, നെക്സ്റ്റ് പയർ വായിച്ചേ.
പയർ. ചരൺ 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 പദ ചരൺ പദ സിംഹ വനര സിംഹ വനര ഓക്കെ. നെക്സ്റ്റ് വിലോമ ശബ്ദം നോക്കുക. മിത്ര ശത്രു എന്താണ് മിത്രത്തിലെ ഓപ്പോസിറ്റ് വേർഡ്? ശത്രു. പറഞ്ഞേ സിദ്ധാന്തേ. സിദ്ധാന്ത് പറഞ്ഞേ. സിദ്ധാന്ത് പറഞ്ഞേ മിത്രന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ശത്രു. എന്റെ പിന്നെ വായ തുറന്ന് പറയാത്തെ. മിത്ര ശത്രു പറഞ്ഞേ. ചതുർ മൂർഖ. സംഭവ അസംഭവ. ഇവിടെ വായിച്ചരാ. സംഭവ അസംഭവ. രാത് ദിൻ. നിരാശ ആശ. അന്ത ബാഹ. അഞ്ചല്ല അഞ്ചാന്നല്ല അച്ഛ ബുര. ബഹുത്ത് കം കം. വായിക്കാൻ കിട്ടുമല്ലോ. ഇത്രയുമാണ് ഈ ബഹുത്ത് കം വരെ ഓപ്പോസിറ്റ് വേർഡ് വിലോമ ശബ്ദം വരെയാണ് നിങ്ങൾ സിംഗിൾ ലൈൻ നോട്ട്ബുക്കില് സെക്കൻഡ് ചാപ്റ്ററിന്റെ നെക്സ്റ്റ് ക്ലാസ് ആവുന്നതിന് മുന്നേ എഴുതി മിസ്സിനെ പേഴ്സണലായിട്ട് അയച്ചിരുന്നത്. ഓക്കെ അല്ലേ? ആ അപ്പോ എഴുതി മിസ്സിനെ അയച്ചിടാത്ത ഒരു പേര് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വായിക്കും. എന്നിട്ടോ മിസ് ഓരോരുത്തർക്കും അടി തരാനുള്ള വടി കൊണ്ടാണ് മിസ് വരിക. മിസ്സിനെ അയച്ചരാത്തരിക്ക് കേട്ടോ. നെക്സ്റ്റ് നോക്ക്. ശ്രുതലേഖ ഡിറ്റേഷൻ. നമ്മൾ ഇതാണ് എവിടെ എഴുതേണ്ടത്? ടു ലൈൻ അല്ലെ. ടു ലൈൻ കോപ്പി റൈറ്റിംഗ്. ടു ലൈൻ കോപ്പിയില് എഴുതേണ്ട ഏതാണ്? ഇതാണ്. ഏതാണ് ആ വാക്കുകള് ഒന്ന് പറയാമോ? ഏതാണ് ഫസ്റ്റ് വേർഡ് കോപ്പി റൈറ്റിംഗ്? ജംഗൽ. എന്താണ് ഫസ്റ്റ് വേർഡ്? ജംഗൽ. നെക്സ്റ്റ് ജരൂർ. എന്താണ് ജരൂർ? തേർഡ് എന്താണ്? സംഭവ. ഫോർത്ത് ദർവാസ. മൗജൂദ്. മൗജൂദ്. ആവാസ്. നൂർഖത. നൂർഖത. പശ്ചാത്താപ. അപ്പൊ ഇതിലെ ഒരു രണ്ട് വാക്കുകള് ഒരു പേജിൽ എഴുതുക അല്ലേ. ജംഗൽ ജരൂർ. എന്താണ് ജംഗൽ ജരൂർ? അതാണ്
കോപ്പി റൈറ്റിംഗിൽ എഴുതണ്ട വാക്കുകള്. സംശയം ഉണ്ടോന്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരാണ് കോപ്പി റൈറ്റിംഗ് അറിയാത്തവര്? ആരാണത്? ഒന്ന് ഒന്ന് മിസ്സിനോട് പറയാമോ, ആരാണ് അത് ചോദിക്കുന്നത്? കോപ്പി റൈറ്റിംഗ് എഴുതാൻ അറിയാത്തവർ ആരാണ്? മിസ്സിനോട് പറയാമോ ആരാണത്? നോക്കട്ടെ. ഓ, അതിൽ എന്താണ് വാക്കുകള് ഒരു പേജിലുള്ളത്? അത് ഏതൊക്കെ വാക്കുകളാണ് ഒന്ന് മിസ്സിന് കാണിച്ചെന്നേ? വായിക്കാൻ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? എന്താണ് ഫസ്റ്റ് വേർഡ്? എന്താണ്? അംജാം. ആ, അംജാം. നെക്സ്റ്റ് വേർഡ്? അംപ്രിം. അംദി. പിന്നെ നെക്സ്റ്റ് തേർഡ്? അക്സ്മ. ആ, നെക്സ്റ്റ്? അക്ബർ. 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 ഓക്കെ, അപ്പൊ അത് എഴുതിയാണ് നിങ്ങള്. മിസ് ഇപ്പൊ ഡിക്റ്റേഷൻ പറഞ്ഞത് നിങ്ങള് റഫ് ബുക്കിൽ എഴുതിപ്പഠിച്ചോ. റഫ് ബുക്കിൽ എപ്പോഴെങ്കിലും മിസ് ഡിക്റ്റേഷൻ തരാം, നിങ്ങൾ അത് എഴുതി പഠിച്ചാൽ മതി എവിടെയെങ്കിലും. കോപ്പി റൈറ്റിംഗ് എന്റെ ഒരു ബുക്കില്ലേ നിങ്ങളുടെ കയ്യില്? അതില് ഫസ്റ്റ് പേജ് മുമ്പേ നിങ്ങൾ എഴുതി അയച്ചുതരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് പേജ് ഇനി നമുക്ക് ഇന്ന് എഴുതാം. സെക്കൻഡ് പേജ് എഴുതിയവരെ എഴുതണ്ട, എഴുതാത്തവർക്ക് ഇന്നൊരു ചാൻസ് കൂടി. സെക്കൻഡ് പേജ് ഇന്ന് എഴുതുക. ഓക്കെ, ആ മിസ്സിന് അയച്ചിരുന്നവരും ഓക്കെ, അയച്ചു തരാത്തവര് സെക്കൻഡ് പേജ് ഇന്ന് എഴുതി അയച്ചിരുക. നല്ല വൃത്തിയിൽ എഴുതണേ, നല്ല വൃത്തിയിൽ എഴുതുന്നതായിരിക്കും. അപ്പൊ ഫസ്റ്റ് പേജ് എഴുതിയവരല്ലേ ഞാനിപ്പോ പറഞ്ഞത്, ഇനി സെക്കൻഡ് പേജ് ആണ് ഇന്ന് എഴുതേണ്ടത്. സെക്കൻഡ് പേജ് എഴുതി മിസ്സിന് നേരത്തെ അയച്ചു തന്നവര് എഴുതേണ്ട, ബാക്കിയുള്ളവര് ഇന്ന് സെക്കൻഡ് പേജ് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിന് മുന്നേ വേർഡ് മീനിങ്, സമാനാർത്ഥി ശബ്ദ, വിലോമ ശബ്ദ ഇത്രയും എഴുതാനുണ്ട് കേട്ടല്ലോ. ഇനി ഒരു മണിക്കല്ലേ ക്ലാസ് ഉള്ളോ, അതിനു മുമ്പേ ക്ലാസ് ഉണ്ടോ? 9:15. 9:15 ക്ലാസ്. എന്താണ് ക്ലാസ്? അറബി. അത് 10 മണിക്ക് കഴിയുമല്ലോ. 10 മണിക്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കല്ലേ ഉള്ളൂ. ആ 10 മണി കഴിഞ്ഞ് കുറച്ച് സമയം നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് കുറച്ച് സമയം ഫ്രീ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, ഇതൊക്കെ എഴുതി മിസ്സിനെ 1 മണിക്ക് മുന്നേ അയച്ചു തരിക കേട്ടോ. മറന്നുപോലെ പിന്നെ അതിലെ മൗഖിക പ്രശ്നമുണ്ട്. മൗഖിക പ്രശ്നം പറഞ്ഞാല് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങൾ അതിന്റെ ആൻസർ മിസ്സിനോട് പറയാൻ വേണ്ടി. മിസ്സിനോട് ക്ലാസ്സിന് മിസ്സിന് പറഞ്ഞു തരണം. മിസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അറിയോ നോക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആരാത്? നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂഖ കോൺഥ. എന്താണ് ഭൂഖ കോൺഥ? ഭൂഖ കോൺഥ എന്താണ് ഭൂഖ കോൺഥ എന്ന് പറഞ്ഞാല് ആർക്കായിരുന്നു ഹംഗ്രി ഒന്ന് പറയാമോ ആൻസർ? എല്ലാരും പറഞ്ഞു. ലയൺ. എന്താ ഹിന്ദിയിൽ പറയുന്നത് പേര്? ലയൺ. അപ്പൊ ഭൂഖ കോൺഥ, ഭൂഖ കോൺഥ ഷേർ. എന്താണ് അതിന്റെ ആൻസർ? ഷേർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
രാത്രി വരെ ഷേർ എവിടെ ഇരുന്നത്? ചെയറിലാണോ നിങ്ങളെ പോലെ? ആ ഗുഫാമേ, കേവില് അല്ലേ? ഗുഫാമേ, ഗുഫയില്. നിങ്ങൾക്ക് ആൻസർ ഇങ്ങോട്ട് തിരിച്ചു പറയേണ്ടത് കൊണ്ടാണ് മിസ് നിങ്ങളെ അത് മ്യൂട്ട് ആക്കി വെക്കാത്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, പേരൻസ് അതുപോലെ നിങ്ങളും ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള വേറെ സൗണ്ടുകള് ഇങ്ങോട്ട് ഡിസ്റ്റർബ് ആവുന്ന രീതിയിൽ സംസാരിക്കരുത്. ചോദിക്കുന്നതിന് മക്കള് ഓരോരുത്തരും ആൻസർ പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാത്രിമേ ഗുഫാക്കേ ബാഹർ കോൺസാ പശു ആയ? ആരാണ് രാത്രിയിൽ കേവിന് പുറത്ത് വന്ന് നിന്നത്? ആരാ വന്നേ പമ്മി പമ്മി? ഫോക്സ്. ലോമടി. എന്താണ് എന്റെ ഹിന്ദി? നീ തന്നെ ആൻസർ പറയണം. ലോമടി. ആരാണ് തന്റെ വിഡിത്തത്തില് പശ്ചാത്തപിച്ചു പോയത്? മിസ്സാണോ? നിങ്ങളാണോ? ഷേറാണല്ലേ. ആരാണ്? ഷേർ. തന്റെ വിഡിത്തത്തില് പശ്ചാത്തപിച്ചു പോയത് ആരാണ്? ഷേർ. നമ്മുടെ ക്ലാസ്സിന് ക്വസ്റ്റ്യൻസ് സ്കൂളിലുണ്ടെങ്കിൽ ക്ലാസ്സിന് തന്നെ ഓരോരുത്തരുടായി ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യവും ഉത്തരവുമായിട്ട് രീതിയിൽ മുന്നോട്ട് പോകേണ്ടതാണ്. അതിപ്പോ ഓൺലൈൻ ക്ലാസ്സിൽ ഇങ്ങനെയായി. അപ്പൊ അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതേണ്ടതല്ല, അല്ല അറിയാലോ. ലിഖിത പ്രശ്നം അല്ലെങ്കിൽ റിട്ടേൺ ക്വസ്റ്റ്യൻ എന്ന് കാണും, അതാണ് നിങ്ങൾ നോട്ടിലേക്ക് എഴുതേണ്ടവ കേട്ടോ. അപ്പൊ ടൈം കഴിയാറായി. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പറയാനുള്ള ടൈം ഇല്ല. അപ്പൊ നമുക്ക് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം, അടുത്ത ക്ലാസ്സിൽ. നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് ടെസ്റ്റ് പറഞ്ഞില്ലേ മിസ്? മറന്നുപോയോ നിങ്ങള്? ക്ലാസ് ടെസ്റ്റ് പറഞ്ഞായിരുന്നോ ഫസ്റ്റ് ചാപ്റ്റർ? ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സില് മിസ് പഠിക്കാൻ പറഞ്ഞ പഠിക്കുമല്ലോ, ഇന്നല്ല അടുത്ത ആഴ്ച. എന്താ പഠിക്കുന്നത് ഒന്ന് പറഞ്ഞുതരാമോ മിസ്സിന്? ഇതന്നെ ആയിക്കോട്ടെ. ഇതിലെ വേർഡ് മീനിങ് പഠിക്കാമോ? പത്തെണ്ണം പഠിച്ചാ മതി, പത്തെണ്ണം. ആദ്യത്തെ പത്തെണ്ണം വരുന്നവ വേർഡ് മീനിങ്. എത്ര വരെ വരുന്നറിയോ? ഉബായി വരെ. ജംഗൽ, ഭൂഖ. യെസ്, ജംഗൽ, ഭൂഖ, ഭടക്നെ, ഭോജൻ, നിരാശ്, ഗുഫ, ഇന്തസാർ, സിയാർ, ചതുർ, ഉബായ്. അത്ര വരെ.